ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ, ഇന്നൊരു ഓഫ് ദിവസമാണ്. അപ്പോൾ വർഷയ്ക്ക് ഇനി ഓൺലൈൻ ലെസൺസ് ഉണ്ട്. മേഘ ക്ലാസ്സിൽ പോയേക്കണു. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, എന്നാ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഫ്രോസൺ ചക്ക ഇരിക്കുന്നുണ്ട്, ചക്കയുണ്ട്, കപ്പയുണ്ട്. അപ്പോൾ എന്നാൽ ചക്ക വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കയും ഇറച്ചിയും കൂടി 4 മണിക്ക് കഴിക്കാനായിട്ടുള്ള ഒരു വിഭവമായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെന്നാൽ അതൊന്നും ഉണ്ടാക്കി ഒരു 4 മണി കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ പോർക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച ലെഗ് പീസ്, അത് ഞാൻ പീസാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറോടത്തോളം വെച്ചു. പിന്നെ ഫ്രോസൺ ചക്കയും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, ചട്ടിക്കലത്തിൽ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് തിരുമ്മി ഞാൻ അതിനി അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇറച്ചി അങ്ങനെ ഒരു 30 to 45 മിനിറ്റ്സ് ആയി ഞാൻ ഇട്ടിട്ട് അങ്ങനെ കിടന്ന് നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇനി അതിനകത്തോട്ട് നമ്മളുടെ ചക്ക ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചക്കയൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത നമ്മളുടെ ചക്ക ഞാൻ അതിനകത്തിട്ടു, അത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ആ ഇറച്ചിയുടെ നെയ്യൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്ന് കിടന്ന് ചക്കയൊന്ന് വെന്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് താളിക്കും. അപ്പോൾ ഇപ്പം നമ്മളുടെ ചക്കയും ഇറച്ചിയും അത്യാവശ്യം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ ചട്ടിക്കലത്തിൽ വേവിക്കുന്ന ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ നാടൻ വിഭവമായ ചക്കയും കൂടിയും ചേരുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. നമ്മളുടെ ചക്കയും ഇറച്ചി അപ്പം നന്നായിട്ട് കുഴഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ അതിനകത്തോട്ട് സവാളയും അങ്ങനത്തെ മസാലയൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് അതിനെ താളിച്ചെടുക്കാം. നമ്മളുടെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനകത്തോട്ട് ഉള്ള മസാലകളെല്ലാം ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഗരം മസാല, വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഇതാക്കാം. മസാല അത്യാവശ്യം വഴന്നിട്ടുണ്ട്. തീ അല്പം കുറച്ച് വയ്ക്കാം. ഞാൻ അതിനെ നമ്മളുടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. നല്ല അത്യാവശ്യം ആയിട്ടുണ്ട് അല്ലേ. ആ വഴന്നു വന്ന മസാലേനെ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ കറിയിലോട്ട് ആ മസാലേനെ ഇട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് എല്ലാ മസാലകളും നമുക്കങ്ങോട്ട് തൂത്തെടുക്കാം. നന്നായിട്ട് ചക്ക ഇറച്ചിയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ട. നല്ല കുഴമ്പ് പാകത്തിന് ഉടച്ചുകറി പോലെ ഇതുപോലെ തന്നെയാണ്. നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഇതിന് അല്പം നെയ്യ് കുറവാണ് ഈ ഇറച്ചിക്ക്. നമ്മുടെ നാട്ടിലൊക്കെ പോർക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അല്പം കൂടി നെയ്യ് കാണും. അപ്പൊ അതിനൊരു പ്രത്യേക ഒന്നും കൂടി അല്പം കൂടി ടേസ്റ്റും കൂടും കേട്ടോ. പക്ഷെ ഇത് കറി കണ്ടിട്ട് നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. ഒന്നും കൂടി അവിടെ ഇരുന്നിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇന്ന് അത്യാവശ്യം തണുപ്പുള്ള ഒരു ദിവസമാണ്, എങ്കിലും ചെറുതായിട്ട് സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതേ ഒരു ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയിട്ടുള്ള സമയമാണത്. ഇവിടെ ഇപ്പോൾ വിന്ററിനോട് അടുക്കാറായി, അതുകൊണ്ട് ഒരു 4, 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കും. ആ സൺസെറ്റാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ റൂമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇപ്പൊ ചക്ക ഇറച്ചിയൊക്കെ വെച്ച് മേഘ വന്നു കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡി ആയപ്പോഴത്തേക്കും മേഘയ്ക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, അതിനുള്ള സമയമായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ പോയിട്ട് വരാം മേഘ ക്ലാസ് നടക്കുന്ന സമയത്ത്. അപ്പോൾ മേഘയുടെ ലെസൺസ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പതുക്കെ നടന്നിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ഈ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ. ഇവിടെ നിന്ന് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. ഇങ്ങനെ ഷോർട്ട് കട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിലേക്ക് എത്താം. അപ്പോൾ ഞാനും വർഷം കൂടി പതുക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു ഈവനിങ് വാക്ക്.
ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാനൊരു 1 അവർ നടക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ വെതർ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ചില സ്കൂളൊന്നും പോകാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് മഴയില്ലാത്തതിനൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ലോക്ക്ഡൗൺ ആണെങ്കിലും റോഡിൽ ഇപ്പോഴും തിരക്ക് തന്നെയാ. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരത്തെ ഹെഡ്ഫോൺ വെച്ചിട്ട് സംസാരിക്കണായിരുന്നേ അല്ലെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ പോയ ലേഡി. ഞാൻ വിചാരിച്ച എന്നോട് എന്തോ സംസാരിക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഹെഡ്ഫോണില് ഫോണില് സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല. ചെറിയ തണുപ്പുണ്ട്, എന്നാലും നല്ല സുഖമുള്ള ഒരു തണുപ്പാണ് കേട്ടോ. ഒത്തിരി വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് നടക്കാൻ ഈ നേരത്തെ നല്ല സുഖമുണ്ട് കേട്ടോ. അധികം ചൂടുമില്ല എന്നാൽ അധികം തണുപ്പുമില്ല, നല്ല സുഖമുള്ള ഒരു നടത്തി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പെട്രോൾ സ്റ്റേഷനാണത്. നമുക്ക് പെട്രോൾ കടിക്കാനായിട്ട് സൗകര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷനുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം മെയിൻ സാധനങ്ങളൊക്കെ കിട്ടും. പാല്, ബ്രെഡ്, പിന്നെ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും. അപ്പം നമ്മൾക്കിപ്പോൾ അത് 24/7 അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും കൂടി പോയി വാങ്ങിച്ചിട്ട് വരാം. ഒരു 2 മിനിറ്റ് നിർത്താൽ മതി. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നടന്ന് ടയേർഡായി തുടങ്ങി. ഇതെവിടെ ഇനി അടുത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ടേക്ക് അവേ ഷോപ്പുകൾ, ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ്, ഫാർമസി, അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് മെയിൻ ടൗണിലേക്ക് പോവാതെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഫിഷ് ആൻഡ് ചിപ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കണം. അവിടെ നല്ല നീണ്ട ക്യൂ കാണാം. നിങ്ങൾക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട് ക്യൂവിൽ നിൽക്കുന്നത്. ഇതൊരു ചെറിയ ഫാർമസിയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ വീട് എത്താറായി നടന്ന്. അപ്പം ഞങ്ങളുടെ 4 മണിക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ വിഭവം ഞങ്ങളിപ്പോൾ 6:30 ആയി. ഞങ്ങൾ അത്താഴമായിട്ട് കഴിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേഘയ്ക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മേഘ ലെസണൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം, എന്നിട്ട് അത്താഴമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അത്താഴം കഴിക്കാണ്. ചക്കയും ഇറച്ചിയും വെച്ചത്. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്കമാലി സൈഡിൽ ഞങ്ങൾക്ക് ചക്കയുടെ സീസണിൽ ഇതുപോലെ എല്ലും നെയ്യൊക്കെ ഇട്ടിട്ട് ചക്ക വയ്ക്കും. അത് പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നല്ല രസം. വൈകുന്നേരം ആകുമ്പോൾ നല്ല ചക്ക ഇറച്ചിയും നല്ല കട്ടൻ ചായയും കൂടിയും കൂടി അതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. എനിക്ക് ചക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ മിസ് ചെയ്യണൊരു സാധനമാണ്. എൻ്റെ 2 പ്രഗ്നൻസിയിലും എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ചക്ക കഴിച്ചാൽ മാത്രം ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. ചക്ക മാത്രമാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ നിൽക്കുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് കമുത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് അതും കൂടി ഞാനിപ്പോൾ ഓർക്കാണ് ഇത് കഴിക്കുമ്പോൾ. നല്ല അടിപൊളി കറിയാണേ. കുറേ നാളെത്തിയിട്ടാണ് ചക്ക കഴിക്കാൻ കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ റിലാക്സ് ചെയ്യട്ടെ. അടിപൊളി. അങ്ങനെയുണ്ട് വർഷമേഘ. ചക്ക കുറച്ചുകൂടി വേണമായിരുന്നു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ചക്കയല്ലായിരുന്നോ അത്? ഓൾറെഡി അവര് വളരെ ചെറുതായിട്ട്
അരിഞ്ഞാണ് അതിനകത്ത് ഫ്രോസൺ കിട്ടി. അത് ചക്ക ചൊളയായിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരിയോടി വലുപ്പത്തില് കട്ട് ചെയ്തിടായിരുന്നു. ഇത് തീരെ നൈസായിട്ട് അവർ അരിഞ്ഞു വെച്ച കാരണം അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോയി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, ചക്കയുടെ ടേസ്റ്റ് ഉണ്ട്. ചക്ക അങ്ങനെ അവർ ചെറിയ ചൊളയായിട്ട് എടുത്ത് കഴിക്കുമ്പോ അങ്ങനെ കഴിക്കാൻ കിട്ടണില്ല, കുഴഞ്ഞു പോയതുകൊണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതേ എല്ലാവരും കൂടി ചക്ക ഇറച്ചി ആക്രമിച്ച് ഏകദേശം അത് തീരാറായി. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാല് കറി പെട്ടെന്ന് തീർന്നു പോവും. ഇവിളുമാര് രണ്ടുപേരും കൂടി ഏറെ തീർക്കും. അതുകൊണ്ട് ഞാനും കൂടി വേഗം ജോയിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും ബൈ.